പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സഹോദരങ്ങളെ, നമ്മുടെ ധ്യാനം നില ആരംഭിച്ചു കേട്ടോ. നല്ല മെട്ടുകുമാരായിട്ടുള്ള കുട്ടികളാണ്. ഇന്ന് നോക്കിയ കുംഭസാര ദിനമാണ്. ശക്തമായിട്ട്, അതായത് പല കുട്ടികളും അവർക്ക് ശരിക്ക് 8-ാം ക്ലാസ് 10-ാം ക്ലാസ് വരെയൊക്കെ അവരെ ഞാൻ കണ്ടു തുടങ്ങി. ഓൾറെഡി ഇന്ന് മുതൽ കണ്ടു തുടങ്ങിയവരെ. അപ്പോൾ കുട്ടികൾക്ക് പലരും നല്ലൊരു കുംഭസാരം എന്താണെന്ന് പോലും അറിയാത്ത കുട്ടികളൊക്കെ ഉണ്ട്. ശക്തമൊരു പ്രാർത്ഥന കൺഫഷനിലൂടെയാണ് വിടുതൽ. ശരിയായ കുംഭസാരത്തിൻ്റെ അഭിഷേകം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം നമ്മുടെ കുട്ടികൾ രക്ഷപ്പെട്ടു. ഇത് പലപ്പോഴും മാതാപിതാക്കൾക്ക് അറിയില്ല, കുട്ടികൾക്ക് അറിയില്ല എന്നുള്ളതാണ് ദുഃഖകാരണം. അല്ലെങ്കിൽ നമുക്ക് പാരൻസൊക്കെ ശരിക്കും ഫസ്റ്റ് പ്രയോറിറ്റി. നമ്മുടെ ശരിക്കും എനിക്ക് തോന്നാറുണ്ട്, നമ്മളുടെ കുട്ടികൾക്ക് ഇപ്പോൾ നല്ല നല്ല വിദ്യാഭ്യാസം കൊടുക്കണം, നല്ല ഭൗതിക വിദ്യാഭ്യാസം കൊടുക്കണം എന്നുള്ള ആഗ്രഹമില്ലേ. അതിൻ്റെ ഒരു പകുതി ഇൻട്രസ്റ്റെങ്കിലും വിശുദ്ധ കുംഭസാരത്തെക്കുറിച്ച് ബോധ്യത്തിൽ നിന്ന്, കുംഭസാരത്തെക്കുറിച്ചുള്ള ബോധ്യം കുട്ടികൾക്ക് പകർന്നു കൊടുക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു കുട്ടികളും നശിക്കില്ല എന്ന് വെച്ചാൽ നമുക്കതുപോലും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ കുംഭസാരത്തിന് ഇവിടെ പ്രത്യേകമായിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചേക്കണം. പക്ഷേ നിങ്ങളുടെ മക്കളൊന്നും ഇതിൽ പങ്കെടുക്കുന്നുണ്ടാകണമെന്നില്ല. എങ്കിലും നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കണം, എൻ്റെ മകനെ അവൻ്റെ ദാമ്പത്യത്തിലെ പ്രശ്നത്തിൻ്റെ അടിസ്ഥാനം എന്താ, അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിലെ മറ്റുള്ള പ്രതികൂലങ്ങൾ. ഈശോ, എൻ്റെ മക്കൾക്ക് നമ്മളെ കുംഭസാരിക്കാനുള്ള ക്രമം നടക്കണം. 40 വയസ്സായി, ഇന്നും കുംഭസാരം കുർബാനം വലിയ കർത്താവേ, ശരി സിൻസിയറായിട്ട് പ്രാർത്ഥിച്ചാൽ മതി. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. നല്ല കുംഭസാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അവരുടെ ജീവിതത്തിൽ ഏതൊക്കെ പ്രതികൂലമുണ്ടോ പ്രതികൂലങ്ങളെല്ലാം, പിന്നെ നല്ല ശക്തമായ വിധത്തിൽ നമ്മുടെ ദമ്പതികൾക്ക് വേണ്ടി വിടുതലിൻ്റെ പ്രത്യേക ശുശ്രൂഷയായിരുന്നു കർത്താവ് ഈ അഭിഷേകങ്ങൾ നൽകിയിട്ടുണ്ട്. വിശ്വസിക്കണം കേട്ടോ, കർത്താവ് ഇടപെട്ടു എന്ന് വിശ്വസിക്കണം. അപ്പോഴാണ് അത് കൃപയായിട്ട് മാറുന്നത്. ഇന്ന് നമ്മൾ പഠിക്കുന്ന വചനം തന്നെ എന്താ പറയുന്നത്, അത് ഉപാധ്യായുടെ പുസ്തകത്തിൽ 1:21 അവസാനത്തെ വചനമാണ്. ആധിപത്യം കർത്താവിൻ്റെതായി. എത്രയൊക്കെ പ്രതികൂലമാണെങ്കിൽ, ചിലപ്പോഴൊക്കെ സഹോദരങ്ങളെ അച്ഛൻ്റെ ജീവിതത്തിൽ എനിക്ക് അവിടുന്ന് ഇവിടുന്ന് ഇടി കുത്ത് ബഹളം, നമുക്ക് നിക്കക്കളിയില്ലാത്ത അവസ്ഥകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം സഹോദരങ്ങൾ, എൻ്റെ കർത്താവിൻ്റേതാണ് ആധിപത്യം. ആധിപത്യം കർത്താവിൻ്റേതായിരിക്കും. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങൾ, നിങ്ങളൊന്ന് വലിയ പ്രതികൂലത്തിൽ വലിയ ഞെരുക്കത്തിലൊക്കെ ആയിരിക്കാം, പക്ഷെ നോക്കിയേ, ആധിപത്യം എൻ്റെ കർത്താവിൻ്റേതാണ്, ആധിപത്യം എൻ്റെ യേശുവിൻ്റേതാണ്. ഈ ഒരു അഭിഷേകം കർത്താവേ ഈ വീഡിയോ കാണുന്ന സകല മക്കളിലും നിറയട്ടെ. യേശുവേ നന്ദി. ഈശോയുടെ നാമത്തിൽ എപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ.